കണ്ടുപോയി നടക്കാൻ തുടങ്ങിട്ട് തിരക്കാ ചില മന ഇപ്പത്തും ആ വളവ് കഴിഞ്ഞാലും ഉണ്ടായി. ഇതിപ്പോ കുറവ് വളവ് കഴിഞ്ഞാ ഈ പറഞ്ഞ വിളിച്ചിട്ട് സംഭവം കിട്ടും. അതേ ഈ ബ്രോക്കറ് ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതാ സംഭവം നടന്നിരിക്കും. അല്ല വണ്ടിയോടെയും തട്ടി മുടിക്കുന്നുണ്ടാവില്ലല്ലേ പൊറോട്ട ഫോർച്യൂണറല്ലേ. ഈ ബ്രോക്കർ കഴിഞ്ഞനെ കണ്ട വാപ്പോ ഇപ്പൊ വണ്ടിയൊന്നും കാറ്റ് കൊടുക്കൂല. നല്ല തറവാടികൾ ഓടിച്ച വണ്ടി ഞാൻ കാണിച്ചു കൊടുക്കൂ. എന്താ കാരണം? ഞാനും ഒരു തറവാടിയാണോ? അതെനിക്കറിയില്ലേ. നിങ്ങൾ തറവാടി ആയതുകൊണ്ടല്ലേ നിങ്ങളെത്ര ഞാൻ വന്നത്? ഞാൻ നിന്റെ കൂടെ വരുന്ന തന്നെ നിനക്കൊരു ഭാഗ്യമാണല്ലോ. അല്ല ഏട്ടാ, വണ്ടി അധികം ഓടിയിട്ടൊന്നുണ്ടാവില്ലല്ലോ. വണ്ടി അധികം ഓടിയിട്ടൊന്നുമില്ല, പക്ഷെ വണ്ടിയുടെ ഉടമസ്ഥ നന്നായിട്ട് ഓടുന്നുണ്ടെന്നാ കേട്ടത്. ഏട്ടനറിയാലോ, പെണ്ണു കാണാൻ പോയാലും പെണ്ണിന്റെ വീട്ടുകാർ ചോദിക്കുന്നത് ചെക്കന് കാറുണ്ടോന്ന്. ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പെണ്ണ് കാണാൻ പോയി, വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ വല്ലാണ്ടായി. നിന്റെ ജീവിത പ്രശ്നമായത് കൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ കൂടിയത്. ഇനി കാറില്ലാത്തോണ്ട് നിന്റെ കല്യാണം മുടങ്ങണ്ട. കൊയിനാട്ട എന്നാ മണേ, നിങ്ങൾക്ക് അച്ഛനെ പോലെ എന്റെ അച്ഛനെ പോലെ ഒരു ചിന്തയില്ല. മൂപ്പറ കൂടി ഒരു കാറ് കൊടുക്കാണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. കാറ് കൊടുക്കാണ്ട് എന്റെ മോന്റെ കാറാണ്. നിങ്ങൾ കാറ് വാങ്ങുമ്പോ നാളാണോ? അല്ലാട്ടാ, ടൊയോട്ടോ ഫോർച്യൂണറല്ലേ കാറ്. ആ വില കൂടിയ കാറാണ്. എന്നാണ്ടെ മോൻ പറഞ്ഞത്? വീടിപ്പോ കാറ് ഓട്ടിക്കാൻ ആരുമില്ല, അതുകൊണ്ട് കൊടുത്തു ഒഴിവാക്കുന്നു. എനിക്ക് താല്പര്യമൊന്നുമില്ല കൊടുക്കാൻ വേണ്ടി. പിന്നെ പിള്ളേർ ആഗ്രഹമല്ലേ. അത് നന്നായി. പൈസ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ആക്കി തരണേ. അഞ്ച് പൈസ ഓർമ്മ പരമാവധി കുറച്ചിട്ടാണ് പറഞ്ഞത്. നീ പേടിക്കണ്ടടാ, അവരൊക്കെ തറവാട്ടുകാരെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കും. അല്ല ഇവിടെ കാറൊന്നും കാണുന്നില്ല. കാറ് വേക്കുവാത്ത് പൊത്തി വെച്ചിട്ടുണ്ട്. തറവാട്ടുകാരുടെ ശീലങ്ങളാതെല്ലാം എല്ലാറ്റും വൃത്തിപ്പെടുത്തൊക്കെ കാണും. നമുക്ക് വണ്ടിയാണല്ലോ. നമുക്ക് ശരിയാക്കാ പറഞ്ഞിട്ട് തറവാട്ടുകാരല്ലേ. കാറ് ശരിയായ ഓട്ടന്റെ പിറ്റേ പെണ്ണാണ്. ജീവൻ അവിടെ തിരിച്ചു പോയിട്ടില്ല. ഞാൻ തിരിച്ചു പോകാൻ അനുവദിച്ചിട്ടില്ല. ഓടരുത് രണ്ടും, ഓടരുത്. എന്റെ അമ്മോ, ഇയാൾക്ക് മുഴുത്ത ഭ്രാന്താണ്. എടാ ബ്രോക്കർ തണ്ടി, നിന്റെ മറ്റേ അടുത്ത് തറവാട്.